ഇന്ന് രീതി സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി സവാള തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊന്ന് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഗ്രാമ്പു പട്ട ഏലക്ക പെരിഞ്ചീരകം കുറച്ച് പോപ്പീസ് ഇടസ് കുരുമുളക് കാശ്മീരി ചില്ലി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റിവയ്ക്കാം മട്ട നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊന്ന് വെള്ളമൊക്കെ പോകാനായിട്ടൊന്നും ഊറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈസും നന്നായിട്ടൊന്ന് കഴുകി വെള്ളം മാറണിയിട്ടൊന്നും ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി ഇനി ക്ലീൻ ചെയ്തിട്ടുള്ള മട്ടനിലേക്ക് ആവശ്യത്തിനു പട്ട ഗ്രാമ്പു മഞ്ഞൾ പ്പൊടി ബിരിയാണി മസാല പിന്നെ കുറച്ച് സവാള നമുക്കിപ്പം കൈ കൊണ്ടൊന്നും ഇതുപോലൊന്ന് മിക്സിയിലൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയിലേയും പുതിനയിലയും പിന്നെ ഒരു അര അരതൊട്ട് ഒരു കപ്പ് വരയ്ക്കാകാം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് രമ്പലയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് രണ്ടു മൂന്ന് വിസിൽ പോകുന്നതിന് കുക്ക് ചെയ്തെടുക്കാം റൈസിലേക്ക് വേണ്ടിട്ടുള്ള പട്ട ഗ്രാമ്പ് ഏലക്ക അതുപോലെ തന്നെ സാജീരകം ഉപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് റൈസിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം വെള്ളമെടുക്കണം മാറ്റി മാറ്റിവയ്ക്കാം ഇത് നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം തക്കാളിയും കൂടെ ചേർത്തെടുക്കാം ഇഞ്ചി കൊടുത്തുള്ള പച്ചമുളക് ചേർത്തത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിന് ശേഷം നമ്മൾ വേവിച്ച് ചെയ്തിട്ടുള്ള മട്ടനും പിന്നെ അതുപോലെ തന്നെ ഒരു ബിരിയാണി മസാലയും പിന്നെ രംബലയും മലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ബിരിയാണി മസാല റെഡിയാക്കിയിട്ട് മാറ്റി പിന്നെ ഞാൻ അതാ റൈസ് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും വറ്റിച്ചെന്ന് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ അരച്ചതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ബിരിയാണി മസാലയിലിട്ട് ഈ ഒരു റൈസും കൂടെ വെച്ച് രണ്ടും ഒന്ന് ദമ്പിട്ടെടുക്കുന്നുണ്ട് ഒരു ലെയർ മാത്രമാണ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തമ്മിട്ടെടുത്തതിന് സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി